അതെ, എപ്പോഴും ഡോക്ടറുടെ നേരെ ഒരു കണ്ണ് വേണമെന്ന് മുതലാളി പ്രത്യേകം പറഞ്ഞതുകൊണ്ടാ. റോബിനെ നീ പറഞ്ഞില്ലേ ബ്ലസ്ലിയുടെ പുറത്തായിരുന്നേ, നീ ബ്ലസ്ലിയുടെ തല അടിച്ച് പൊട്ടിച്ചേനെ. അവനൊരു എല്ല് കൂടുതലാ, അവന്റെ എല്ലൂരു വെല്ലൂരു പോലും എടുക്കാത്ത വിധത്തിൽ എന്റെ ഗുണ്ടകളാക്കിക്കോളും. അവന്റെ ഒരു ഇടിക്കില്ല നീ, അത് വേറെ കാര്യം, അത് വിട്. നീ തീർന്നടാ, നീ തീർന്നു, ഇത്ര അഹങ്കാരം പാടില്ലടാ, നീ തീർന്നടാ, അതൊക്കെ വിട്. ആര് ഇടിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? നമ്മള് കയ്യാങ്കളിയിലോട്ടോ കാര്യം അങ്ങോട്ടൊന്നും പോവണ്ട. സീനവും പക്ഷേ ഇതാണ് നീ എന്ന് നീ മാത്രമല്ല ബാക്കിയുള്ള എല്ലാവർക്കും കൂടെ പറഞ്ഞു കൊടുത്തേന് നന്ദി. താങ്ക്സ് ഞാനല്ലേ പറയണ്ടേ. കേട്ടോ, ബ്ലസ്ലിയെ പറ്റി നീ വിചാരിച്ചു വെച്ചിട്ട് ഇത്രയും കിടന്ന് ഈ ഫേക്ക് ഡ്രാമയെ കാണിച്ചില്ലേ? നിങ്ങൾ കാര്യങ്ങളെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് അങ്ങനെ തന്നെ അനുമാനിക്കാം. റോബിന് ഇത്ര മോശപ്പെട്ട ഒരാളായിരുന്നു ഞാൻ പോലും മനസ്സിലാക്കിയിട്ട് എനിക്കൊരു റെസ്പെക്ട് ഉണ്ടായിരുന്നു എനിക്ക്, പക്ഷെ അതെല്ലാം പോയി. നിനക്കെങ്കിലും ഇത്തിരി പക്വതയും കണ്ണിച്ചോരയും ഉണ്ടാവുന്ന ഞാൻ വിചാരിച്ചത്. എനിക്ക് പാപ്പ് തരണം. പോട്ടെ, സംഭവിച്ചെല്ലാം സംഭവിച്ചു. പുള്ളി എത്രത്തോളം ഹുങ്ക് ഉള്ളവനാണ്, ഹുങ്ക് എന്ന് വെച്ചാൽ അറിയാലോ മറ്റേ ഞാനെന്ന അഹംഭാവം ആ സാധനം ഇല്ലേ, അതുള്ളവനാണ്. വളരെ മോശമായിപ്പോയി, പക്ഷെ അയാളെന്നോട് അങ്ങനെ പറഞ്ഞോണ്ടല്ലേ.